റിലേഷൻ ബിറ്റ്വീൻ പെർമിബിലിറ്റി ആൻഡ് സസെപ്റ്റബിലിറ്റി റിലേഷൻ ബിറ്റ്വീൻ പെർമിബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി അപ്പം ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോളിനോഡ് എടുക്കുകയാണ് ആ സോളിനോഡിന്റെ ഉദ്ദേശം ഒരു മാഗ്നറ്റി ഫീൽഡ് നമുക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് സോളിനോഡ് എടുക്കുന്നത് അപ്പൊ സോളിനോഡിന്റെ ചിത്രമാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇത് സോളിനോഡാണ് ഈ സോളിനോഡിന്റെ രണ്ട് ടെർമിനൽസിന് ഇടയിൽ നമ്മൾ ബാറ്റ് കണക്ഷൻ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് ടേമിലും നെഗറ്റീവ് ടേമിലും കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ കറണ്ട് ഒഴുകും അപ്പോൾ കറണ്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ കറണ്ട് ഇങ്ങനെ വന്ന് ഇതികൂടെ കയറി ചുറ്റി എന്തു പറ്റും ഇതികൂടെ ഇറങ്ങിപ്പോകും അപ്പോൾ അത്തരത്തിൽ കറണ്ട് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ കറണ്ട് ഇതിവിടെ കടന്നു പോയാൽ ഇവിടെ ഒരു മാഗ്റ്റി ഫീൽഡ് ഉണ്ടാകും ആ മാഗ്നറ്റി ഫീൽഡാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റ് ഫീഡ് ഇവിടെ വരയ്ക്കുകയാണ് അത് ഞാൻ ഗ്രീൻ കളർ കൊണ്ടാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു മാഗ്നറ്റി ഫീൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഈ മാഗ്നറ്റി ഫീൽഡ് ഇങ്ങനെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെറ്റീരിയൽ കൊണ്ടു വയ്ക്കുകയാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു മെറ്റീരിയലാണ് ഇവിടെ വരയ്ക്കുന്നത് ആ മെറ്റീരിയൽ അയണ്ട ഒരു റോഡാണ് അയൺ റോഡ് അയൺ റോഡ് ഇതിന്റെ ഉള്ളിൽ വെക്കുന്നു അപ്പോൾ അയൺ റോഡിന്റെ പ്രത്യേകത അറിയാം അയൺ എന്ന് പറയുന്നത് മാഗ്നറ്റ് അല്ല പക്ഷെ നമ്മൾ മാഗ്നറ്റിക് ഫീൽ കൊടുത്തു കഴിഞ്ഞാൽ അയൺ എന്താക്കി മാറ്റാൻ പറ്റും ഒരു മാഗ്നറ്റ് ആക്കാൻ പറ്റും അപ്പോൾ മാഗ്നറ്റ് ആക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ അയണിന്റെ ഒക്കെ പെർമിബിലിറ്റിയും സെസെപ്റ്റിബിലിറ്റിയൊക്കെ വലുതാണ് സെസെപ്റ്റിബിലിറ്റിയൊക്കെ വലിയ വാല്യൂ ആണ് പെർമിബിലിറ്റിയും വലുതാണ് അപ്പോൾ അത്ര പോസിറ്റീവ് വാല്യൂ ആണ് അങ്ങനെയുള്ള ഒരു അയൺ റോഡ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കൊണ്ടു വെക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ നമ്മള് വെച്ചു ുള്ളിൽ ഇരിക്കയാണ് അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഡൈപോളുകൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ആ ഡൈപോളുകളാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉന്നത ടോപ്പിക്കിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അപ്പൊ ഇതാണ് ഡൈപോളുകൾ ഡെവലപ്പ് ചെയ്തു അപ്പോൾ ഇവിടെ രണ്ട് ഫീൽഡ് ഉണ്ട് ഒന്ന് നമ്മൾ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഫീൽഡ് ആ ഫീൽഡ് എന്ന് പറയുന്നത് ആ ഈ കോയൽ ഉണ്ടാക്കിയ മാനറി ഫീൽഡാണ് ഇതിനെ നമ്മൾ പറയുന്ന പേര് എന്താണ് ഈ പേര് പറയുന്നു മാഗ്നറ്റി ഇന്റൻസിറ്റി വെക്ടർ എന്ന് പറയും ഇതാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ അയൺ റോഡിനെ ആക്കാൻ പോകുന്നത് അപ്പോൾ എച്ച് ആണ് ഇവിടെ ഡൈപോളുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഇവിടെ ഉണ്ടായ മാഗ്നറ്റ് ഫീൽഡ് നമ്മൾ എന്ത് സിംബൽ കൊണ്ടാണ് കാണിക്കുന്നത് അവിടെ ഉണ്ടായതിന് നമ്മൾ എം എന്ന് പറയുന്ന സിംബൽ കൊണ്ടാണ് കാണിച്ചത് അപ്പോൾ ഇവിടുത്തെ മൊത്തം ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് മൊത്തം മാഗ്നറ്റ് ഫീൽഡ് രണ്ട് മാഗ്നറ്റ് ഫീൽഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ടോട്ടൽ മാഗ്നറ്റ് ഫീൽഡെന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത മാഗ്നറ്റ് ഫീൽഡ് മ്യൂസീറോ എച്ച് അപ്പോൾ ഈ മെറ്റീരിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന മേൻ്റിഫിൽ കടന്നു പോകുന്നുണ്ട് അത് ആ മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാൻറ്റിഫീൽഡാണ് മ്യൂസീറോ എച്ച് പ്ലസ് ഇവിടെ റെഡ് കളറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അതെന്ന് പറഞ്ഞ ഡൈപോളുകളാണ് ആ ഡൈപോളുകൾ കൊണ്ട് എന്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാൻറ്റിഫീൽഡ് ഉണ്ട് അപ്പോൾ ടോട്ടൽ മാൻറ്റിഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് മ്യൂസീറോ എച്ച് പ്ലസ് മ്യൂസീറോ എം ആണ് എം എന്ന് പറയുന്നത് ഡൈപോൾ മൊവ്മെൻ്റ് പെർ യൂണിറ്റ് പോലെയാണ് എച്ച് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ദ മാൻറ്റിഫിൽഡാണ് അപ്പം ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും ബി എന്ന് പറയുന്നത് ഈക്വൾ ടു നമുക്ക് മ്യൂസീറോ എച്ചിനെ നമുക്ക് പുറത്തെടുക്കാം അപ്പം മ്യൂസീറോ എച്ച് എന്ന് പറയുന്നത് വൺ പ്ലസ് എം ബൈ എച്ച് ആണ് എം ബൈ എച്ച് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ് എം ബൈച്ച് കൈ എന്ന് പറയുന്നത് എം ബൈ എച്ച് കൈ ടു എം ബൈ എച്ച് സസെപ്റ്റബിലിറ്റി ആണെന്ന് നമുക്കറിയാം അപ്പോൾ ആ റിസൾട്ട് ഇവിടേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കിട്ടും ബി കെട്ടു മ്യൂ സീറോ എച്ച് ഇൻറ്റു വൺ പ്ലസ് കൈ കിട്ടി നമ്മുടെ വൺ പ്ലസ് കൈനെ മ്യൂ ആർ എന്നാണ് എടുക്കുന്നത് വൺ പ്ലസ് കൈ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് മ്യൂ ആർ ആണ് അതിന്റെ പേരാണ് റിലേറ്റീവ് പെർമിബിലിറ്റി അപ്പോൾ ഈ വാല്യൂ നമ്മൾ പഠിക്കണം അതുപോലെ വൺ പ്ലസ് കൈയിൻ്റെ വാല്യു ആണ് മ്യൂ ആർ ആണ് അപ്പോൾ എക്സ്പ്ലെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ അത് നമുക്ക് മ്യൂ ആർ വെച്ച് റീപ്ലേസ് ചെയ്യാം അപ്പോൾ വൺ പ്ലസ് കൈ നമ്മൾ മ്യൂ ആർ വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പോൾ ബി ഏകിൾ ടു നമുക്ക് എഴുതാൻ പറ്റുന്നത് മ്യൂ സീറോ എച്ച് പ്ലസ് മ്യൂ ആർ എന്ന് കിട്ടും അപ്പോൾ ബി ഏക്കിൾ ടു

മ്യൂആർ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് അപ്പോൾ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി ആണെങ്കിൽ നമ്മൾ വാക്ക്ത്തിൻ്റെ പെർമിബിലിറ്റീനെ റിലേറ്റീവ് പെർമിബിലിറ്റി ഉണ്ട് മട്ടിബിൾ ചെയ്താൽ നമുക്ക് ആ മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി കിട്ടും അപ്പോൾ ഈ റിസൾട്ടും നിങ്ങൾ ബൈഹാർട്ടാക്കണം അപ്പോൾ ഞാൻ ബോക്സിൽ ഇടുന്ന റിസൾട്ടുകളൊക്കെ തന്നെ ബൈഹാർട്ടാക്കാനാണ് ഇത് ബൈഹാർട്ടാക്കേണ്ടതാണ് ഇത് ബൈഹാർട്ടാക്കേണ്ട റിസൾട്ടാണ് ഞാൻ